ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറച്ച് തോട്ട്സുകളാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ളതും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നതുമായ ചില തോട്ട്സുകളാണ് കേട്ടോ. തോട്ട്സ് എന്ന് വെച്ചാൽ സൗന്ദര്യം. നമ്മളെല്ലാവരും നല്ല സൗന്ദര്യവും ഭംഗിയുള്ള വസ്തുക്കളെ കാണുമ്പോൾ നോക്കും അല്ലേ. അത് സ്ത്രീയായാലും പുരുഷനായാലും നോക്കും. പ്രകൃതിയായാലും അനിമൽസിനെ ആയാലും പൂക്കളെ ആയാലും ചെടികളെ ആയാലും ഭംഗിയുള്ള എന്ത് വസ്തു തന്നെ ആയാലും നമ്മൾ നോക്കും അല്ലേ. നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? സന്തോഷം തോന്നും അല്ലേ. ഒരു വ്യക്തിയെ നോക്കിയാലും നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാറുണ്ട്, ആ അവർക്കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതാണായാലും പെണ്ണായാലും നമ്മുടെ മനസ്സിൽ കടന്നു പോകുമല്ലേ. അപ്പോൾ ഭംഗിയുള്ളത് ആസ്വദിക്കാൻ നമുക്ക് നല്ല രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ പ്രകൃതിയെ നമ്മൾ നല്ലതുപോലെ ആസ്വദിക്കണം അല്ലേ. നമുക്ക് തന്ന കണ്ണുകളുടെ വാല്യുബിൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഈ കണ്ണില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും സൗന്ദര്യമുള്ള വസ്തുക്കൾ നമ്മൾ കാണുമായിരുന്നു? ഇത്രയും സൗന്ദര്യമുള്ള വസ്തുക്കൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. അപ്പം നമ്മുടെ കണ്ണുകളും നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ടേക്ക് കെയർ ചെയ്യണം അല്ലയോ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, എല്ലാ സാധനത്തിലും നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. നമുക്ക് മുന്നോട്ടുള്ളതും പിറകോട്ടുള്ളതും സൈഡിലുള്ളതും എല്ലാം നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ചില ആൾക്കാരെ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നോക്കുന്നത്. ഞാൻ പുറത്ത് വളർന്നത് കൊണ്ടാകാം, എനിക്കത് മനസ്സിലാകാറുണ്ട്. സ്റ്റെയർ ചെയ്യുക അല്ലേ, സാധാരണ ഒരു നോട്ടമല്ല, സ്റ്റെയർ ചെയ്യുക, കുറച്ച് നേരം അവരെ തന്നെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ കാണാതെയും കാണച്ചെയും ഒരുപാട് നേരം ഒരു വ്യക്തിയെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ സ്റ്റെയറിങ് എന്ന് ഉദ്ദേശിച്ചത്. അത് മോശമായ ഒരു രീതിയാണ് അല്ലയോ. നമുക്ക് തന്ന മനോഹരമായ കണ്ണുകൾ നമുക്കെല്ലാം കണ്ട് ആസ്വദിക്കാനാണ്. പക്ഷേ ഒരു നെഗറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ സ്റ്റെയർ ചെയ്യുമ്പോൾ അത് നോക്കുന്ന വ്യക്തിക്കും നോക്കപ്പെടുന്ന വ്യക്തിക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നും അല്ലയോ. അപ്പോൾ നമ്മൾ ആരെയും സ്റ്റെയർ ചെയ്യാതിരിക്കുക. സ്റ്റെയർ ചെയ്യുന്നത് ഒരു ബാഡ് ഹാബിറ്റാണ്. അത് ആണ് ചെയ്താലും അത് പെണ്ണ് ചെയ്താലും ഒരു ബാഡ് ഹാബിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു തോട്ടാണ്. നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാര്യം എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുള്ളതാണ്. എനിക്കും വിഷമമുണ്ടായിട്ടുണ്ട്, എനിക്കും പല ആവർത്തി അത് തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാരുടെ സ്റ്റെയറിങ് കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. എന്തിന് അസ്വസ്ഥരാകുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കൊരു എന്താ ഒരു നമ്മളൊത്തിരി ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ. നമ്മൾ ആരെങ്കിലും വളരെ നേരെ ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. രാത്രി നേരങ്ങളിലും ആ സമയത്തോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയം ജനിക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് സ്റ്റെയറിങ് നല്ലതല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ആ ഉദ്ദേശിച്ചത് അല്ലയോ. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ നോക്കുമ്പോഴും അതിനൊരു മാന്യതയുണ്ടല്ലയോ. നമ്മുടെ മനോഹരമായ കണ്ണുകൾ വെച്ച് ആ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുക. പക്ഷേ മറ്റുള്ളവരൊക്കെ ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിൽ ആസ്വദിക്കാതിരിക്കുക. അത് തീർച്ചയായിട്ടും നമ്മളും അത് ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്കും അത് ശ്രദ്ധ കൊടുക്കുകയും വേണം. ആ രീതിയിൽ നമ്മൾ അവരെയും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നോക്കിക്കൊള്ളണം അല്ലയോ. കാര്യം വിദേശ രാജ്യങ്ങളിൽ നിന്നും തന്നെ ആരെങ്കിലും ഒരുപാട് നേരം സ്റ്റെയർ ചെയ്താൽ അവർ തീർച്ചയായിട്ടും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും വഴക്ക് പറയുകയും ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടി വളർന്നത് കൊണ്ടാകാം ഈ സ്റ്റെയറിങ് എനിക്കും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് പോവുക. പക്ഷേ സൗന്ദര്യമുള്ളത് ആസ്വദിക്കുക നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ ഹിയറിങ്. സീ യു സൂൺ വിത്ത് അനദർ വ്ളോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ. ബൈ.